ഹലോ ഹായ്, വെൽക്കം ടു ടൂസ് ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ക്രിസ്മസ് സ്റ്റാർ ആണ് കേട്ടോ. വെറും 20 രൂപയും 10 മിനിറ്റ് ഉണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്റ്റാർ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ മടികൂടാതെ ഒരു ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. വരൂ വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മുടെ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ A4 ഷീറ്റ് പേപ്പർ, കളർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. A4 ഷീറ്റ് പേപ്പർ ഒരുപാട് കളേഴ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏകദേശം 2 രൂപയേ വരുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് കാശൊന്നും കൊടുക്കാതെ വേണമെങ്കിലും സ്റ്റാർ ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ച് വെച്ചാൽ ഇതേപോലുള്ള കാലണ്ടേഴ്സ് നമുക്ക് A4 ഷീറ്റ് പോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ വൺ സൈഡ് കാലണ്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ഒരു സൈഡ് പ്രിന്റഡും പ്ലെയിൻ സൈഡ് അതായത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിരിക്കും, അങ്ങനെയുള്ള കാലണ്ടേഴ്സും യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ച് തിക്കുള്ള പേപ്പേഴ്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡിഫറെന്റ് കളേഴ്സ് ട്രൈ ചെയ്യാം, എല്ലാം കാണാൻ ഭംഗിയുണ്ടാവും കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഗ്ലൂ ആണ്, പിന്നെ ഒരു സിസർ. ഇത്ര മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വരൂ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പം നമ്മുടെ സ്റ്റാറിൻ്റെ ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ആ A4 ഷീറ്റ് പേപ്പർ സെൻറ്ററായിട്ട് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം. അപ്പം നമ്മൾ സെൻറ്ററായിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുഞ്ഞു കുട്ടികളാണ് ചെയ്യണതെങ്കിൽ പാരൻസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അവരൊന്ന് ഫോൾഡ് ചെയ്തിരിക്കുക. ഇതേപോലെ ഫോൾഡ് ആയതിനു ശേഷം നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പോർഷൻ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആ സെൻറ്റർ പോർഷൻ അതിലേക്ക് ഇതാ ഇതേപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള പോർഷൻ ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതേപോലെ ഫോൾഡ് ചെയ്യണം. അതിനുശേഷം ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഫോൾഡ് ചെയ്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് നോക്കുക, നമുക്ക് 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്യണം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ 1 സെന്റിമീറ്റർ ഒന്ന് പെൻസിൽ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പൊ ഞാന് വെറുതെ ഒന്ന് നെയിൽ വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. അതിലേക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് നമ്മൾ ഈ 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്തത് മേലത്തെ പോർഷനിലാണ്. അപ്പൊ അതിലേക്ക് വരുന്ന തക്ക രീതിക്ക് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതേപോലെയാണ് ഉണ്ടാവുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായോ? ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫോൾഡ് ചെയ്തതിന്റെ മേലെയാണ് 1 സെന്റിമീറ്റർ അകത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തത്. അപ്പൊ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തെടുത്തതിലേക്ക് എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ, നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഒക്കെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മള് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കറക്റ്റായിട്ട് സ്റ്റിക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ കറക്റ്റ് സ്റ്റിക്കായി കിട്ടും. ഒരു 2 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക കേട്ടോ, നല്ലതുപോലെ സ്റ്റിക്കായി കിട്ടാനാണ്. അതിനുശേഷം എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് വെച്ചാൽ, നമ്മുടെ ഒരു സ്കെയിൽ എടുക്കണം. സ്കെയിൽ എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണർ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം നമ്മൾ ചെയ്ത ആ ലീഫിന്റെ. അതിനുശേഷം ഇതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കറക്റ്റ് ആ ലീഫിന്റെ കറക്റ്റ് ആ ഷേപ്പ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ചെയ്യണം. ഇപ്പം ഞാൻ ഇതേപോലെയാണ് ചെയ്യുന്നത്, സ്കെയിൽ വെച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ വേണമെങ്കിൽ ഒരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് അതായത് 3 സെന്റിമീറ്റർ മെഷർ ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് വെച്ചാൽ ഇതൊന്ന് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 3 ലൈൻസ് ആയിരിക്കും കാണുക. അതിൽ ഈ സെന്റർ ലൈൻ നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മനസ്സിലായില്ലേ, സെന്റർ ലൈൻ സെന്ററിലേക്ക് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരു തവണ കൂടെ കാണിക്കാം. ഇതേപോലെ 3 ലൈൻസ് ഉണ്ടാവും. അതിലെ സെന്റർ ലൈൻ നമ്മളിങ്ങനെ സെന്ററിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഓക്കെ, അതിനുശേഷം ദാ ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പൊ നമുക്ക് ഇതേപോലെയാണ് കിട്ടുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് വെച്ചാൽ, നമ്മൾ താഴത്തെ ഏതേലും ഒരു ഭാഗത്ത് 1 സെന്റിമീറ്റർ നമ്മൾ മാർക്ക് ചെയ്യണം. 1 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിത് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം.
ഈ ഫോൾഡ് ചെയ്ത് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് ചോദിച്ചാൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ താഴത്തെ പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക, 1 സെന്റിമീറ്റർ മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ റൈറ്റ് സൈഡും നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ബാക്കി വരുന്ന ഈ ഭാഗം നമുക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസിയാണ്, കുഞ്ഞു കുട്ടികൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. വലിയവർക്ക് പിന്നെ ഇത് പറയാനില്ല, പെട്ടെന്ന് ചെയ്തെടുക്കാം, ഒരു 5 മിനിറ്റിന്റെ കാര്യമുള്ളൂ. ഇതേപോലൊന്ന് തേക്കാം. നമുക്ക് ഇതേപോലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഒരു ലീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ 9 മുതൽ 10, 10-11 ലീഫ് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചെയ്യാം. നമുക്ക് ഇത് റൗണ്ട് ആയിട്ട് സ്റ്റാർ ഷേപ്പ് ആക്കുന്നത് വരെ നമുക്ക് ചെയ്യാം. അപ്പൊ ഞാന് ആ 9 ലീഫ് ചെയ്തെടുത്തു കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് ഇതേപോലെ 9 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, നമുക്ക് ഇതിനൊരു ഷേപ്പ് വേണം. അതിനു വേണ്ടി ഇതാ ഇതേപോലത്തെ ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ, നമ്മള് ആദ്യം ഇതെടുത്തിട്ട് നമ്മളിതിനകത്തേക്ക് ഇതേപോലെ ഷേപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു പേപ്പർ എടുക്കണം. ആ പേപ്പറിനകത്തേക്ക് 2 ട്രയാങ്കിൾ പോലത്തെ ഷേപ്പ് വരയ്ക്കണം. അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാറ്, പിന്നെ വീണ്ടും ഒരു ട്രയാങ്കിൾ, പിന്നെ ഒരു കർവ്. ഇങ്ങനെ വരച്ചെടുത്തതാണ്. ഒരു സൈഡ് വരച്ചെടുത്തതിന് ശേഷം അതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്തും കൂടെ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഷേപ്പ് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള എല്ലാം നമ്മൾ ട്രേസ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതേപോലെ വെക്കാം, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ. ഇപ്പൊ നിങ്ങൾക്ക് വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാകും എന്താണ് ഞാൻ ചെയ്തത് എന്ന്. ഇതേപോലെ സ്റ്റാർ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എനിക്കിഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം കേട്ടോ. ഡിഫറെന്റ് കളേഴ്സ് യൂസ് ചെയ്താലും കാണാൻ ഭംഗിയായിരിക്കും. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ ഈ ഭാഗത്ത് നമുക്കൊന്ന് ട്രേസ് ചെയ്തെടുക്കാം. വളരെ എളുപ്പമാണ്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് നിങ്ങളുടെ കമന്റ്സിലൂടെ ഒന്ന് പറയാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മടി കൂടാതെ ഒരു ലൈക്കും കൂടെ തരണേ. അപ്പൊ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റാർ വരച്ചെടുത്തു. അതിനുശേഷം നമ്മളൊരു സിസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. എങ്ങനെയാണ് കട്ട് ചെയ്തത്? കറക്റ്റ് ഇതാ ഈ ഷേപ്പിനെ കട്ട് ചെയ്തെടുത്തു, ഇങ്ങനെ പോയി. ഓക്കെ, ഇനി സ്റ്റാർ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു ടെക്നിക്ക് ഉള്ളത് ഇങ്ങനെ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് പേപ്പർ ഒരു കുഴപ്പവും വരില്ല, കണ്ടില്ലേ, കട്ട് ചെയ്ത് കറക്റ്റ് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇങ്ങനെ സെന്ററിലൂടെ ഇങ്ങനെ കട്ട് ചെയ്യാം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം ഈ ലീഫ് പാറ്റേൺ എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ കുഞ്ഞു സിസർ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. നമ്മൾ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ റോഡ് സൈഡ് തന്നെയാണ് നമ്മുടെ വീട്. അപ്പൊ അത് കാരണം ഇവിടുത്തെ വെഹിക്കിളും അതേപോലെ തന്നെ നിറയെ കോഴികളും പല ശബ്ദങ്ങളും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. സോറി കേട്ടോ. ഇതേപോലെ ചെയ്തെടുക്കാം. ഒരു സൈഡ് കട്ട് ചെയ്തു, അതേപോലെ തന്നെ ഈ സൈഡും കട്ട് ചെയ്യണം. നമ്മൾ ഈ പാറ്റേൺ വെച്ച് തന്നെ ഈ 9 ലീഫുകളും കട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പൊ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്, നമ്മൾ ആദ്യം ഒരു ലീഫില് ഇതേപോലെ വരച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, 4 ലീഫ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ടി ഷേപ്പിൽ നമ്മൾ ഫെവിക്കോൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോകണം. ഫെവിക്കോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്ലൂ ടോപ്പ് സെന്ററിലൂടെ മാത്രമായിട്ട് ഇങ്ങനെ കൊടുക്കാം. അത് ഇതിലേക്ക് അടുത്ത ലീഫിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെയാക്കിയിട്ട് ഈ ലീഫ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ലീഫിലും ഈ ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. സെന്ററിൽ മാത്രം കേട്ടോ, സെന്ററിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ടി ഷേപ്പ് ഇതാ, വീണ്ടും ടി ഷേപ്പ് തന്നെയാണ്. റിവേഴ്സ് ടി. ഓക്കെ, അതിനുശേഷം ഇതാ അടുത്ത ലീഫ് നമുക്ക് വെച്ചു കൊടുക്കാം.
ഓക്കെ. അങ്ങനെ നാല് ലീഫ് വെച്ച് കൊടുക്കാം. ലീഫ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രാവശ്യം നമ്മൾ വരച്ചെടുത്താൽ മതി. അപ്പം മാക്സിമം വരികയാണെങ്കിൽ രണ്ട് പ്രാവശ്യം അല്ലേ. കാരണം എന്താന്ന് വെച്ച് വെച്ചാൽ സോറി, ഈ ടി ഷേപ്പിൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യാൻ മറന്നുപോയി. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് ഇതാ ആദ്യം വരച്ചിട്ടുണ്ട് പാറ്റേൺ. ആ പാറ്റേണിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അറ്റ് എ ടൈം നമുക്ക് നാലെണ്ണം കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്കി അഞ്ചെണ്ണം കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പൊ ഞാന് രണ്ട് പാർട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണത്തിൽ അഞ്ചെണ്ണവും ഒരെണ്ണത്തിൽ നാലെണ്ണവും. ഇനി ഇത് രണ്ടും കൂടെ യോജിപ്പിക്കണം. യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഇപ്പൊ ഇതാ രണ്ട് പാർട്ടും സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വാവ്, നല്ല ഭംഗിയില്ലേ. നമുക്ക് ഇതേപോലെ അങ്ങോട്ട് നിവർത്താം. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാ, ഇവിടെയും കൂടെ ഒന്ന് ഗമ്മ തേച്ച് കൊടുക്കാം. അതായത് നമ്മൾ നേരത്തെ എങ്ങനെയാണോ ടി ഷേപ്പ് ചെയ്തത് അതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെന്ററിൽ അപ്ലൈ ചെയ്തു. അതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നേരത്തെ എങ്ങനെയൊക്കെയാണോ സ്റ്റിക്ക് ചെയ്തെടുത്തത് അതേപോലെ തന്നെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ഇതാ ക്ഷമിക്കേണ്ട വരും. കാരണം ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഹാങ് ചെയ്യാൻ രണ്ട് സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. കാരണം നല്ലതുപോലെ ഒന്ന് സ്റ്റിക്ക് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വാവ്, ബ്യൂട്ടിഫുൾ സ്റ്റാർ. ഇത് ഹാങ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ യോജിപ്പിച്ച ആ പാർട്ടിലേക്ക് ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ പഞ്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ പഞ്ചിങ് മെഷീൻ യൂസ് ചെയ്യാം കേട്ടോ. അതിലേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഒരു ത്രെഡ് കയറ്റി കൊടുക്കാം. ത്രെഡ് കയറ്റി നമുക്ക് ടൈ ചെയ്തിട്ട് നമുക്കിത് കെട്ടി തൂക്കിയിടാം. അപ്പൊ നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാ ഞാൻ ഹാങ് ചെയ്തു. കാരണം നല്ല ഭംഗിയില്ലേ. നമ്മൾ ഉണ്ടാക്കിയാണെന്ന് ആരും പറയില്ല കേട്ടോ. കടയിൽ നിന്ന് നമ്മൾ കാശ് കൊടുത്ത് ഒരുപാട് കാശൊക്കെ മുടക്കിയിട്ടാണ് നമ്മളൊരു സ്റ്റാർ വാങ്ങിക്കുക. പക്ഷെ ആ സ്റ്റാർ നമ്മുടെ വീട്ടിൽ തൂക്കിയാലും ഇത്രയധികം സന്തോഷം ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു സ്റ്റാർ നമ്മുടെ വീട്ടിൽ തൂക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം വീട്ടിൽ വരുന്ന ആൾക്കാർക്കൊക്കെ പറയുമ്പോഴേ അവരൊക്കെ പറയും, ഹായ് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് കേൾക്കുമ്പോൾ ഉള്ള ആ സന്തോഷം ഉണ്ടല്ലോ, അതൊന്നും ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ആ സന്തോഷം എന്തായാലും ഫീൽ ചെയ്യും. അപ്പൊ നിങ്ങളുടെ ട്രൈ പിക്സ് എനിക്ക് അയച്ചു തരാൻ മറക്കരുത്. താങ്ക് യു.